നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. തികച്ചും വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകളായ ഹാദിയുടെ മതവും വിവാഹവും കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് കോളിളക്കമുണ്ടാക്കിയത്. ഹാദിയെ സംബന്ധിച്ച് മതം മാറ്റിയതാണെന്ന അച്ഛൻ അശോകിന്റെ വാദത്തിന് പുറത്ത് കേസ് സുപ്രീംകോടതി വരെ എത്തി. ഹാദിയുടെ മതം മാറ്റത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന ആരോപണത്തിന് പുറത്ത് സുപ്രീംകോടതി ദേശീയ അന്വേഷണ ഏജൻസിയെ കേസ് ഏൽപ്പിച്ചു. NIA നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് NIA റിപ്പോർട്ടിലുള്ളത്. സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് RV രവീന്ദ്രന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താനാണ് NIA സുപ്രീംകോടതി നൽകിയ നിർദ്ദേശം. എന്നാൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് രവീന്ദ്രൻ വ്യക്തമാക്കി. ഇതോടെ NIA അന്വേഷണമാണ് ഹാദിയ കേസിൽ നടന്നത്. ഹാദിയ മാതാപിതാക്കൾ ഷെഫിൻ ജഹാൻ, സത്യസരണി ഭാരവാഹികൾ എന്നിവരിൽ നിന്നും NIA മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ശേഷം ഹാദിയ കേസ് ലവ് ജിഹാദ് അല്ലെന്ന് NIA നിലപാടെടുത്തിരുന്നു. ഹാദിയയുടെ നിർബന്ധിത മതപരിവർത്തനം അല്ലെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. നാലു ഭാഗങ്ങളിലായി സുപ്രീംകോടതിയിൽ സമർപ്പിച്ച NIA റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹാദിയുടെ പിതാവ് അശോകന്റെ വാദങ്ങളോട് സാമ്യമുള്ളതാണ് NIA റിപ്പോർട്ട്. ഹാദിയുടെ മൊഴി കോടതി പരിഗണിക്കരുതെന്നാണ് NIA നിലപാടെടുത്തത്. ഹാദിയയിൽ ആശയം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹാദിയ പറയുന്നത് കോടതി കണക്കിലെടുക്കരുതെന്നാണ് NIA വാദം. സത്യസരണയുമായി ബന്ധപ്പെട്ട് 11 കേസുകളുണ്ടെന്ന് NIA അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതിൽ 7 കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും NIA വ്യക്തമാക്കി. മതപരിവർത്തനത്തിന് പിന്നിൽ വലിയ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും NIA വ്യക്തമാക്കി. നിർബന്ധിത മതപരിവർത്തനമല്ല എന്ന് ഹാദിയ പറഞ്ഞതിന് പിന്നിൽ ഈ സംഘടനകളുടെ സ്വാധീനമാണ് എന്നും NIA വാദിച്ചു. NIA സമർപ്പിച്ച പുതിയ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ ഹാദിയെ എങ്ങനെ മതം മാറ്റിയെന്ന് വ്യക്തമാക്കുന്നു. ഹിന്ദുവായ അഖിലയെ ഇസ്ലാമാക്കി മാറ്റുന്നതിന്, മുസ്ലിം യുവാവിന് വിവാഹം കഴിപ്പിക്കുന്നതിനും ഹിപ്നോട്ടിക് കൌൺസിലിംഗിനും ന്യൂറോലിംഗ്സ് പ്രോഗ്രാമോ ഉപയോഗിച്ചിട്ടുണ്ടെന്നും NIA റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന. വ്യക്തികളെ വശീകരിക്കുന്ന തീവ്രവാദ സംഘടനകൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഇവയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടത്രേ. ഇത്തരം തീവ്രവാദ സംഘടനകളുടെ പക്കൽ സ്ത്രീകളെ വശീകരിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നതായി സൂചനയുണ്ട്. ഹിപ്നോട്ടിക് കൌൺസിലിംഗ് എന്ന മനഃശാസ്ത്ര സംഗീതം ഉപയോഗിച്ച് കൌൺസിലർമാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രതികരിപ്പാൻ കഴിയുമെന്നും പറയുന്നു. ഇരയാകുന്ന വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന മനഃശാസ്ത്ര വിദ്യ ഹാദിയുടെ കേസിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നും NIA റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹാദി ഉൾപ്പെടെ ഇസ്ലാമിലേക്ക് മാറിയ 3 പേരുടെ വിവരങ്ങൾ NIA റിപ്പോർട്ടിലുണ്ടെന്നും വാർത്തകൾ വരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.